ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമുക്കറിയാം നമ്മളിൽ പല ആളുകൾക്കും പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഒരുപാട് ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളിലെല്ലാം വിവിധ തരത്തിലുള്ള ലോണുകളും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുമുണ്ട്. നമ്മൾ അപേക്ഷ നൽകണം, ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട്. ഒരുപാട് മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഒക്കെ കാത്തു നിന്നിട്ടാണ് പല ലോണുകളും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു ലോണ് ലഭിക്കണമെന്നുമില്ല. ഒരു നൂലാമാലകളുമില്ലാതെ വാട്സപ്പിലൂടെ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ഒരു പേപ്പർ വർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേപ്പർ വർക്കോ ഒരുപാട് നൂലാമാലകളോ ഒന്നുമില്ല. ഒരുപാട് ദിവസങ്ങളോ മാസങ്ങളോ നമ്മൾ ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് പേഴ്സണൽ ലോൺ ലഭിക്കുന്ന ഒരു സംവിധാനവുമായിട്ടാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വായ്പ എങ്ങനെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡമെന്നും എങ്ങനെയാണ് ഇതിനു വേണ്ടി അപേക്ഷിക്കേണ്ടത് എന്നും ഉൾപ്പെടെ നമുക്ക് ലൈവായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ആദ്യമേ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാകാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് സാധാരണക്കാരായ ആളുകളൊന്നും ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഇത്തരം പദ്ധതികളുടെ പ്രയോജനം ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെ വിവിധ ലോണുകളെക്കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ച് അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് വഴി പേഴ്സണൽ ലോൺ ലഭിക്കുക എന്നുള്ള ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു കാര്യം എല്ലാവരും ലോൺ എടുക്കുന്നതിന് മുമ്പ് ഓർത്ത് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും വിവിധ ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ വഴി NBFCകളിൽ നിന്ന് അതുകൂടാതെ ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് വിവിധ പേഴ്സണൽ ലോണുകൾ അതുപോലെ തന്നെ വെഹിക്കിൾ ലോണുകളൊക്കെ എടുക്കുന്ന ആളുകളാണ് നമ്മൾ പല ആളുകളും. അപ്പോൾ ഇത്തരത്തിൽ ലോൺ എടുക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം RBI അപ്രൂവൽ നൽകിയ ധനകാര്യ സ്ഥാപനമാണോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. RBI അപ്രൂവൽ ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്നും യാതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോൺ എടുക്കാൻ നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് NBFCകളുണ്ട്. ഈ NBFCകളിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID ഒക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു NBFC RBIയുടെ 9000 NBFCകളാണ് RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 9000 NBFCകളിൽ നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ RBIയുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു NBFCകളിൽ നിന്ന് വായ്പ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് 2-3 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലോൺ ആപ്പുകളിൽ നിന്ന് വഴി ലോൺ എടുത്തിട്ട് കുടുങ്ങിപ്പോയിട്ട് ഈ ഒരുപാട് ചീറ്റിംഗ് ഒക്കെ നടന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഫേക്ക് ആപ്പുകളുണ്ട്, ചൈനീസ് ആപ്പുകളൊക്കെ. ഇത്തരം ആപ്പുകളിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മളൊരു ലോൺ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് പേഴ്സണൽ കാര്യത്തിലേക്ക് ആക്സസ് ചോദിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗ്യാലറിയിലേക്കും അതുപോലെ തന്നെ പേഴ്സണൽ കാര്യത്തിലേക്കും കോൺടാക്ട് നമ്പറിലേക്കൊക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, അത്തരത്തിലുള്ള ഒരു ആപ്പും നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഭാഗത്ത് പ്ലേ സ്റ്റോറിൽ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഉണ്ടാവും, ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആളുകൾക്കൊന്നും ദുരനുഭവമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾ അവർ നമ്മൾ ലോൺ എടുത്ത ലോൺ ആപ്പുകൾ വഴി ലോൺ എടുത്തിട്ട് അവരുടെ ഫോട്ടോ ഉപയോഗിച്ച് മോർഫി ഇട്ട്
നേക്കഡ് ഫോട്ടോസും വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ആളുകളെ ചീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നൂലാമാലകളിലേക്ക് ഒന്നും പോകരുത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലോൺ ആപ്പുകൾ വഴിയോ NBFCകളിലൊക്കെ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മടി കൂടാതെ നിങ്ങളെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, നിങ്ങൾ സൈബർ സെല്ലിൽ പരാതി നൽകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതൊരു നൂലാമാലകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആത്മഹത്യയിലേക്ക് ഒന്നും പോകരുത് എന്ന് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നൂലാമാലകളില്ലാതെ വാട്സപ്പിലൂടെ എങ്ങനെയാണ് എളുപ്പത്തിൽ വ്യക്തിഗത വായ്പ ലഭിക്കാൻ നമുക്ക് നോക്കാം. വാട്സപ്പ് വഴി വ്യക്തിഗത വായ്പ നൽകുന്ന സംവിധാനത്തിന് ഫെഡറൽ ബാങ്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടപാടുകാർക്ക് ഈ സംവിധാനത്തിലൂടെ മുൻകൂർ അനുമതി തേടിയ വായ്പകൾ വേഗത്തിൽ ലഭ്യമാക്കും. പുതിയ സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം ഫെഡറൽ ബാങ്ക് ചെയർമാൻ AV ഗോദയാണ് നിർവഹിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാങ്കിൽ നമ്മൾ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പേപ്പർ വർക്കുകളായിട്ട് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപേക്ഷ നൽകിയിട്ട് മാസങ്ങളോളോ ആഴ്ചകളോളോ നമ്മൾ ബാങ്കിൽ പോയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മാനേജറെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുമാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോണിന് അർഹതയുണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വായ്പ ലഭിക്കുകയും ചെയ്യും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഈ കാണുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ വാട്സപ്പ് നമ്പറായ 9633600 എന്ന് പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് എന്ന് പറയുന്ന ഒരു സന്ദേശം അയക്കുക. പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണുകളാണ് ഇതുവഴി നമുക്ക് നേടാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ ചാറ്റിങ്ങിലൂടെ നമുക്ക് വിശദാംശങ്ങളെല്ലാം നൽകേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതാണ് ഇവരുടെ വാട്സപ്പ് ചാറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ നമ്പർ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ കാണുന്നതാണ് നമ്പർ, ഇവരുടെ വാട്സപ്പ് നമ്പറാണിത്. 9633600800. ഇതാണ് ഇവരുടെ വാട്സപ്പ് നമ്പർ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒരു ഹായ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു നോക്കാം. ആ സ്പോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റിപ്ലൈ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതുപോലെ തന്നെ PMJJBY അതല്ലെങ്കിൽ PMSBY ഈ ഒരു ഓപ്ഷനാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ലോണാണ്, സ്കീമാണിത് PMJJY. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ അപേക്ഷിക്കേണ്ടത് ഈ ഒരു പേഴ്സണൽ ലോണിന് വേണ്ടിയിട്ടാണ്. ഇവരയക്കുന്ന ഈ ഒരു ലിങ്ക് ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ ഒരു പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വന്നൊരു റിപ്ലൈ ആണ്, താങ്ക് യു ഫോർ ദ ഇൻട്രസ്റ്റ്, സോറി നോ ആക്റ്റീവ് പ്രീ അപ്രൂവ്ഡ് ഓഫർ എക്സിസ്റ്റ്, യു ക്യാൻ ചെക്ക് ദ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി യൂസിങ് ദ ലിങ്ക്. ഈ ഒരു ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അപ്ലോഡിങ് യുവർ 3 മന്ത്സ് സാലറി സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സാലറി സ്ലിപ്പ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത്രയാണ്, ഇങ്ങനെയാണ് ഈ ഒരു പേജിലേക്കാണ് വന്നത്. ഫ്യു ക്ലിക്ക് ഫോർ ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ. നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൈൻഡ്ലി കീപ് ദസ് ഐറ്റം റെഡി ഫോർ എ സീംലെസ് പേഴ്സണൽ ലോൺ പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ലോൺസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ വെക്കണം. കാരണം വെച്ചാൽ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള രേഖകളാണ് യുവർ ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ്. അത് കൂടാതെ യുവർ 3 മന്ത്സ് സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അത് PDF അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ യുവർ മൊബൈൽ നമ്പർ ദാറ്റ് ഈസ് ലിങ്ക്ഡ് ടു ആധാർ ടു റിസീവ് OTP. നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഈ ആധാർ കാർഡിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു OTP വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ എന്ത് ചെയ്യണം, ഇത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദിസ് ഫെസിലിറ്റി ഈസ് കറൻ്റ്ലി അവൈലബിൾ ഫോർ റെസിഡൻറ്റ് കസ്റ്റമേഴ്സ് ഓൺലി. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കാണെങ്കിൽ ഒരു ലോണുള്ളത്, ഏത് കസ്റ്റമേഴ്സിനാണ് എന്നുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം എൻ്റെ പിൻ നമ്പർ ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം വേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ പാൻ കാർഡ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഇത് മൊത്തം ഒന്ന് വായിച്ചു നോക്കട്ടെ. റീഡ് മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടിക്ക് ഇട്ടിട്ട് ജസ്റ്റ് റിക്വസ്റ്റ് OTP വേണ്ടി എന്ത് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, OTP ഹാസ് ബീൻ ഡെലിവേർഡ് സക്സസ്ഫുള്ളി. OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആധാർ കാർഡ് നമ്പർ ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പെർഫോം ഇ കെ വൈ സി എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും, വൺ ടൈം പാസ്വേഡാണ് വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി എന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഈ ഒരു ഇതുമായിട്ട് എൻ്റെ ഡീറ്റെയിൽസാണ്, അഡ്രസ്സ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്, റിയാസ് വി വി. അതുപോലെ തന്നെ ഫാദർ നെയിമും നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മദറിൻ്റെ പേര് കൊടുക്കണം, നാഷണാലിറ്റി കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡറ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, പേഴ്സണൽ ഇമെയിൽ ഐ ഡി കൊടുക്കണം, മെറിറ്റൽ സ്റ്റാറ്റസ്, ക്വാളിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫാദറെ പേര് ഇവിടെ കൊടുക്കുകയാണ്. നമുക്കിതെല്ലാം മുഴുവനായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റാർ മാർക്ക് ഉള്ളത് മുഴുവൻ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്ത് ചെയ്യാം, നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വന്നൊരു പേജാണിത്, ഇനി അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാം, അഡ്രസ്സ് ലൈൻ. അപ്പോൾ ഈ പ്ലീസ് സെലക്ട് ദ ചെക്ക് ബോക്സ് ഇഫ് യുവർ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഈസ് സെയിം ആസ് പെർ പെർമനൻറ്റ് അഡ്രസ്സ്. ഇത് കറക്റ്റ് അഡ്രസ്സാണോ, സെയിം ആണോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ നിന്ന് ഞാനെന്ത് ചെയ്തു, ടിക് മാർക്ക് ഇട്ടു, നെക്സ്റ്റ് കൊടുത്തു. ഫൈൻഡിങ് ദ ബെസ്റ്റ് ഓഫർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് അപ്ലോഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ എന്ത് ചെയ്യില്ല, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനാവില്ല, ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എംപ്ലോയർ നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പേരിവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് വണ്ണ്, ഡൗൺലോഡ് ദ ലാസ്റ്റ് ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പി ഡി എഫ് ഫോർമാറ്റിൽ. നമ്മൾ പി ഡി എഫ് ഫോർമാറ്റിൽ 6/2023 ആറാം മാസം മുതലുള്ള 9-ാം മാസം വരെയുള്ള ഈ അവസാനത്തെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്റ്റെപ്പ് ടു, ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് സാലറി ക്രെഡിറ്റ്സ്. നമ്മുടെ സാലറി സ്ലിപ്പ് എന്ത് ചെയ്യാം, ഇതോടൊപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അപ്ലോഡിംഗ് തോട്ട് നെറ്റ് ബാങ്കിങ് സ്റ്റെപ്പ് 1, ക്ലിക്ക് ഹിയർ ടു റിട്രീവ് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ഫ്രം യുവർ സാലറി ബാങ്ക് അക്കൗണ്ട് വിയ നെറ്റ് ബാങ്കിങ്. ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഞാനിത് എനിക്ക് സാലറി സ്ലിപ്പ് ഇല്ല, ഞാനൊരു സാലറി വാങ്ങുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാനാവില്ല, സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യാനാവില്ല. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനത് എനിക്കിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനാവാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്, ഒരു ഫേക്ക് അല്ല. അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു ലോൺ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 10% മുതൽ പലിശ ആണ് എന്ത് ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പിന്നെ അതുപോലെ ലോൺ എമൗണ്ട് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലോൺ എമൗണ്ട്. പിന്നെ അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വരുമാനവും ലോൺ എമൗണ്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചടവ് കാലാവധിയും തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോണിന് ആവശ്യം ഉണ്ടെങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് ലോൺ ഉണ്ട് എന്ന് കരുതിയിട്ട് ലോൺ എടുക്കരുത്. തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. ലോൺ എടുക്കുക, ലോൺ എടുത്തിട്ട് നിങ്ങൾ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അതുകൊണ്ട് പൈസ കിട്ടുമുണ്ടാവുന്ന സന്തോഷങ്ങളല്ല ഉണ്ടാവുക നമ്മൾ പൈസ തിരിച്ചടയ്ക്കുന്ന സമയത്ത്. നമ്മൾ ലോൺ എടുക്കുന്ന സന്തോഷം, ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ നമ്മുടെ കൈകളിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ തിരിച്ചടയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ നിന്ന് പണം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പണം കിട്ടുന്ന സന്തോഷമല്ല പണം അടയ്ക്കുന്ന സമയത്തുണ്ടാവുക. അതുകൊണ്ട് വീഴ്ച വരുത്താതെ കറക്റ്റായിട്ട് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ ലോണ് ഈസിയാണ്, ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മൾ അടവിൽ പിന്നെ വീഴ്ച വരുത്തി കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോൺ എമൗണ്ടിന് ചിലപ്പോൾ സർവീസ് ചാർജും പ്രോസസ്സിംഗ് ഫീസൊക്കെ ഉണ്ടാവും, ഏകദേശം 2% മുകളിൽ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ വാട്സപ്പ് വഴിയുള്ള പേഴ്സണൽ ലോണായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റ് ആയി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണെന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.